ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമിനൻസ് വ്ളോഗ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് ആണ്, ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ആണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഡേറ്റ്സ്, കാഷ്യൂനട്ട്, ആൽമണ്ട്, ഹേസൽനട്ട്, വാൾനട്ട്, പിസ്ത ഓർ പിസ്താഷ്യോ, ഡ്രൈ ഗ്രേപ്സ് ഓർ റേസൻസ്. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് കുരു കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 5 ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഈന്തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ ഒരു ഈന്തപ്പഴമാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്കിൽ സ്വീറ്റ്നെസ് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ്. ഈന്തപ്പഴമെല്ലാം തൊലി കളഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പിസ്താഷ്യോയുടെ തോട്, പുറം തോട് കളയാം. ഒരു 8-10 പിസ്താഷ്യോ ആണ് എടുത്തിരിക്കുന്നത്. പിസ്താഷ്യോയുടെ പുറം തോല് കളഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വാൾനട്ട്സ് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതിയാകും. ഒരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇടാം. ഇതിലേക്ക് വാൾനട്ട്, പിസ്താഷ്യോ, ബദാം, ഡ്രൈ ഗ്രേപ്സ്, ഹേസൽനട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ്സ്, 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം ജ്യൂസ് ചെയ്തെടുക്കാം. ഈന്തപ്പഴത്തിൽ ഓൾറെഡി സ്വീറ്റ്നെസ് ഉണ്ട്, അതുകൊണ്ട് അധികം ഹണി ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒന്നുകിൽ ഹണി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് നല്ലവണ്ണം ജ്യൂസ് ചെയ്തെടുക്കാം. വേറൊരു രീതിയിലും നമുക്ക് ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒരു കുറച്ച് പാലിൽ ഒരു 1/2 അവർ നല്ലവണ്ണം സോക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ജ്യൂസ് ചെയ്തെടുക്കാം. അതും കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡിയായി. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്ക് ആണ്. വളരെ സിമ്പിളാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബദാം ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. വേറൊരു സിറപ്പും ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് സ്പോയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ചോക്ലേറ്റ് സിറപ്പോ കാരമൽ സിറപ്പോ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ഹണി കൂടെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.